Hi friends, welcome to our channel Travel Diaries by Krishna. Yangal innulla Munnaril ninnum Kandallu ravile enne porappettu edaand 5 maniyodu koodi nammal start cheythu new year ayunde enne Munnaril onnum room illayirunnu angane adimalilana nammal room eduthittullathu avadunnu 5 maniyodu koodi enne start cheythu edaand Munnarilethi മൂന്നാറിൽ നിന്ന് കാന്തല്ലൂർ റൂട്ടിലാണ്. കാന്തല്ലൂർ റൂട്ടിൽ ഇന്നത്തെ അവസ്ഥ ഇതാണ്. നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിവിടുന്ന് പോകുന്നത് നേരെ മണികണ്ഠൻചൻ്റെ ചായക്കടയിലേക്കാണ്. മണികണ്ഠൻചൻ്റെ ചായക്കട എന്ന് പറയുമ്പോൾ നല്ല ചൂട് ചായയും ഉഴുന്ന വടയും എല്ലാം കിട്ടുന്ന ഒരു ചെറിയ ചായക്കട. വലിയ കടയൊന്നുമല്ല കേട്ടോ, ചെറിയൊരു കടയാണ്. നല്ല അരുവിയുടെ കളകളാരവും കോടമഞ്ഞിൻ്റെ തണുപ്പും മണികണ്ഠൻചൻ്റെ ചായക്കടയിലെ ചൂട് ചായയും ഉഴുന്ന കടയും കൂടെ ആവുമ്പോൾ അതൊരു അന്യായ വൈബാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ചുമ്മാ ഒന്ന് ചുറ്റിക്കറങ്ങിയപ്പോൾ പുറകിലായിട്ട് കുറച്ച് മരങ്ങളൊക്കെ നിൽക്കണം കണ്ടു. അങ്ങനെ അത് കണ്ടിട്ട് അങ്ങോട്ട് പോയതാണ്. നാടൻ ഓറഞ്ച്. കാന്തല്ലൂരിലും ഒക്കെ കിട്ടുന്ന ടൈപ്പ് ഒരു വെറൈറ്റി സാധനമാണ്. ഇതാണ് ട്രീ ടൊമാറ്റോ. കേട്ടാ കട്ട ആംബിയൻസ്. ഇവിടെ വെള്ളം ഒഴുകുന്നുണ്ട്.
പറയുന്നത് കാന്തല്ലൂർ വരുമ്പോൾ കാന്തല്ലൂർ ഇടയ്ക്കുള്ളൊരു പാക്കാണ്, ആനക്കൊട്ടപ്പാറ എന്ന് പറഞ്ഞിട്ടൊരു പാറയുണ്ട്. ഒത്തിരി ഉള്ളത് ഒത്തിരി ഇവിടെ ഒരു എക്കോ ഷോപ്പ് ഉണ്ട്. അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. തേനും യുക്കാലിസേലവും പുൽത്തൈലവും ചന്ദനത്തിലുണ്ടാക്കിയ കുറച്ച് സാധനങ്ങളും തൊപ്പി അങ്ങനെ. ഇത് ചന്ദനത്തിൻ്റെ വിത്താണ്. ഇത് നമുക്ക് നട്ട് വളർത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. 100 ഗ്രാമിന് വന്നിട്ട് 200 രൂപയാണ്. 200 രൂപ. ആ ഇവിടെ ഒരു മുനിയറ എന്ന് പറയുന്ന ഒരു സാധനമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. BC 3000 ആണ്ടിൽ നിർമ്മിക്കപ്പെട്ടവ അല്ലെങ്കിൽ ഉണ്ടായിരുന്നവ എന്ന് പറയപ്പെടുന്ന മുനിയറകളെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണത്. അല്ലെങ്കിൽ മുനിയറ എന്ന് അറിയപ്പെടുന്ന ഇതാണ്. പളനി മേഖലകളിൽ കാണപ്പെടുന്ന മുനിയറകളുമായിട്ട് ഇതിന് സാമ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് നമ്മുടെ കാന്തല്ലൂരിനടുത്ത് വന്നിട്ട് ആനക്കൊട്ടുപാറ എന്ന് പറയുന്ന പാറയ്ക്കകത്താണ്. ഇതിൻ്റെ പിന്നിൽ പലതരം കൺസെപ്റ്റ്സ് ഉണ്ട്. ഇത് ആദിമ മനുഷ്യർ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും അതേപോലെ തന്നെ മൃഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നതാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മുനിമാർ തപസ് ചെയ്തിരുന്നത് കൊണ്ടാണ് ഇത് മുനിയറ എന്നറിയപ്പെടുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കാലത്ത് ഇത് കുഴിക്കുക ഉണ്ടായിരുന്നപ്പോൾ ഇതിനകം കുഴിച്ചപ്പോൾ ആഭരണങ്ങളും ആയുധങ്ങളും ലഭിക്കുകയുണ്ടായേ. അപ്പോൾ അത് പണ്ട് കാലങ്ങളിൽ ആഭരണങ്ങളും ആയുധങ്ങളോടുകൂടി ശവസംസ്കാരം നടത്തുന്നൊരു ചടങ്ങുണ്ടായിരുന്നു. അപ്പം അതും ആണെന്നും പറയപ്പെടുന്നുണ്ട്. പുറത്തുനിന്ന് കണ്ട കുറച്ച് ജസ്റ്റ് ഒരു കല്ല് എടുത്ത് വച്ചിരിക്കുന്ന പോലെ തോന്നുള്ളൂ. പക്ഷെ അകത്ത് നല്ല ഒരാൾക്ക് കിടക്കാൻ തന്നെ പറ്റുന്ന രീതിക്കുള്ള ഒരു വലിയൊരു അറയാണ്. അങ്ങനെ നമ്മൾ കാന്തല്ലൂരിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും കോട വന്നു തുടങ്ങി. കാന്തല്ലൂരിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.